നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശരിക്കും മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന ഒരു വാർത്തയാണിത്. 10 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ്, 8 മാസം ഗർഭിണി. ഈ പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിരിക്കുന്നത് സ്വന്തം പിതാവ്. മനുഷ്യമൃഗം എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, കാരണം മൃഗങ്ങൾക്ക് പോലും തൻ്റെ കുഞ്ഞുങ്ങളെ തിരിച്ചറിയാൻ കഴിയും. 10 വയസ്സ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുഞ്ഞ്, അതിന് തിരിച്ചറിവുകളായി തുടങ്ങുന്നതേയുള്ളൂ. സ്വന്തം പിതാവിൽ നിന്ന് ഇത്തരമൊരു ക്രൂരത ഏൽക്കേണ്ടി വരുന്ന ഒരു പെൺകുഞ്ഞിൻ്റെ മനസ്സ് നിങ്ങളൊന്ന് ചിന്തിക്കൂ. അതുകൊണ്ട് തന്നെയാണ് കേസ് കേട്ട കേരള ഹൈക്കോടതി ഇന്നലെ കരഞ്ഞുപോയത്. കേസിൽ ലജ്ജിക്കുകയാണ് എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞു. 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയിരിക്കുന്നത് സ്വന്തം പിതാവ്. ഈ സംഭവത്തിൽ കേരള സമൂഹം മുഴുവൻ തല താഴ്ത്തണമെന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞത്. നിയമത്തിനു സാധിക്കുന്ന രീതിയിൽ അയാളെ ശിക്ഷിക്കുമെന്നാണ് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞത്. ആ വാക്കുകളിൽ എല്ലാമുണ്ട്, നിയമത്തിന് സാധിക്കുന്ന രീതിയിൽ. അവിടെയും പരിമിതികളുണ്ട്. എഴുതപ്പെട്ട നിയമമനുസരിച്ച് മാത്രമേ നമ്മുടെ കോടതികൾക്ക് പ്രവർത്തിക്കാനാവൂ. ഇക്കാര്യം ജഡ്ജിക്കും വളരെ വ്യക്തമായി അറിയാം. നിയമം അനുശാസിക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷ അയാൾ അർഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ആ ജഡ്ജി. ഗർഭഛിദ്രങ്ങൾക്ക് സാധാരണ കോടതി അനുമതി നൽകുന്നത് 24 ആഴ്ചകൾ വരെ മാത്രം. എന്നാൽ ഈ പെൺകുട്ടി ഇപ്പോൾ 31 ആഴ്ച ഗർഭിണിയാണ്. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശം. കുഞ്ഞിനെ പ്രസവിക്കാനുള്ള തലത്തിലല്ല ഈ പെൺകുട്ടിയെന്ന് ഡോക്ടർമാർ പറയുന്നു. തൽക്കാലം ഹൈക്കോടതി നിയമമൊന്ന് മാറ്റിവെച്ചു. ഈ വിധി ഈശ്വരനെ ഓർത്ത്. 31 ആഴ്ച ഗർഭിണിയായ പെൺകുട്ടിയെ സിസേറിയൻ നടത്തി കുഞ്ഞിനെ പുറത്തെടുക്കാമെന്ന് കോടതി സമ്മതിച്ചു. കുട്ടി ജനിക്കുന്നത് മകളുടെ ആരോഗ്യത്തിന് അപകടമാവും എന്ന് കാണിച്ച് ഗർഭഛിദ്രത്തിനായി മാതാവ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ വിധി. കോടതി പറഞ്ഞത് കുഞ്ഞിനെ പുറത്തെടുക്കണം. പുറത്തെടുക്കുമ്പോൾ കുഞ്ഞിന് ജീവനുണ്ടെങ്കിൽ അതിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ ആവശ്യമായതെല്ലാം ഡോക്ടർമാർ ചെയ്യണം. ഡോക്ടർമാരും ബന്ധപ്പെട്ട ആശുപത്രി അധികൃതരും ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ വാക്കുകൾ ഇന്നലെ കോടതിയിൽ കൂടി നിന്നവരെ വരെ കരയിപ്പിച്ചു. 10 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കോടതി ഇന്നലെ സവിസ്തരം ചർച്ച ചെയ്തു. ഈ പെൺകുട്ടിയുടെ അമ്മയുടെ അപേക്ഷയിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി മെഡിക്കൽ ബോർഡിനോട് നിർദ്ദേശങ്ങൾ ചോദിച്ചിരുന്നു. മെഡിക്കൽ ബോർഡിൻ്റെ നിർദ്ദേശങ്ങളായിരുന്നു കോടതി മുഖ്യമായും പരിഗണിച്ചത്. പെൺകുട്ടിയുടെ ജീവൻ സംരക്ഷിക്കലാണ് അടിയന്തര കടമയെന്ന് കോടതി നിരീക്ഷിച്ചു. ഗർഭം 31 ആഴ്ച പിന്നിട്ടതുകൊണ്ട് ശസ്ത്രക്രിയയിലൂടെ മാത്രമേ ഈ കുഞ്ഞിനെ പുറത്തെടുക്കാൻ കഴിയൂ. കുഞ്ഞിനെ ജീവനോടെ പുറത്തെടുക്കാൻ 80% സാധ്യതയുണ്ട് എന്നാണ് മെഡിക്കൽ ബോർഡ് പറയുന്നത്. അതുകൊണ്ടാണ് കോടതി പറയുന്നത് പുറത്തെടുക്കുന്ന കുഞ്ഞിന് ജീവനുണ്ടെങ്കിൽ ആ ജീവൻ സംരക്ഷിക്കാൻ ആവുന്നതെല്ലാം ചെയ്യണം. നവജാത ശിശുക്കൾക്കുള്ള തീവ്ര പരിചരണ വിഭാഗത്തിൽ ഈ കുഞ്ഞിനെ പ്രവേശിപ്പിക്കണമെന്നും മെഡിക്കൽ ബോർഡ് നിർദ്ദേശിച്ചിരുന്നു. ഈ പെൺകുഞ്ഞിൻ്റെ ഗർഭം പുറത്തെടുക്കുമ്പോഴുള്ള സങ്കീർണതകൾ പരിഗണിച്ചു തന്നെയാണ് കോടതി വിശദമായ വിധി പുറപ്പെടുവിച്ചത്. തിരുവനന്തപുരത്തെ ആശുപത്രിയിലാണ് പെൺകുട്ടി ചികിത്സയിലുള്ളത്. 1 ആഴ്ചയ്ക്കുള്ളിൽ വേണ്ടത് ചെയ്യാൻ ആശുപത്രി അധികൃതർക്ക് കോടതി നിർദ്ദേശം നൽകി. സ്പെഷ്യലിസ്റ്റുകളിൽ നിന്ന് വേണ്ട മെഡിക്കൽ സഹായം വേണമെങ്കിൽ ഹെൽത്ത് സർവീസ് ഡയറക്ടർക്ക് ഇക്കാര്യത്തിൽ അപേക്ഷ നൽകാം. ഡയറക്ടർ ആവശ്യമായത് ഉടൻ ചെയ്യണമെന്നാണ് കോടതി നിർദ്ദേശിച്ചത്. കുഞ്ഞിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മാതാപിതാക്കൾക്ക് സാധിച്ചില്ലെങ്കിൽ കേരള സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണം. സംസ്ഥാന സർക്കാർ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുക്കണം. സർക്കാർ തന്നെ ചികിത്സയും പരിചരണവും അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ബോംബെ ഹൈക്കോടതി സമാനമായ കേസ് പരിഗണിച്ചിട്ടുണ്ട് എന്നും കുട്ടി ജീവിക്കുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ക്ഷേമത്തിനായി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു. കേസിൻ്റെ വസ്തുതകളും സാഹചര്യങ്ങളും പരിഗണിച്ച് ഈശ്വരനെ മനസ്സിലോർത്താണ് ഇത്തരമൊരു വിധി പുറപ്പെടുവിക്കുന്നതെന്ന് കോടതി പറഞ്ഞു. നിയമത്തിനപ്പുറം ചില വിധികൾ മനുഷ്യത്വത്തിൻ്റെ പേരിൽ കോടതി പുറപ്പെടുവിക്കാറുണ്ട്. അത്തരത്തിൽ ഒരു വിധിയാണ് ഇന്നലെ കേരള ഹൈക്കോടതിയെ കരയിപ്പിച്ചത്. സ്വന്തം കുഞ്ഞിനെ പീഡിപ്പിക്കുന്ന നരാധമന്മാർ. ഇവിടെ അച്ഛനായതുകൊണ്ട് ഇയാളുടെ പേരോ മറ്റു വിവരങ്ങളോ പുറത്തുവരില്ല. പോക്സോ നിയമം.
അതുകൊണ്ട് തന്നെ ഇയാളെപ്പോലെയുള്ള ക്രിമിനലുകൾ ഈ സമൂഹത്തിലൂടെ ഇങ്ങനെ നൂഴ്ന്നു നടക്കും. നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ ഇയാൾക്ക് വാങ്ങിക്കൊടുക്കണം. 10 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിൻ്റെ മനസ്സ് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. പീഡനവും ഈ പ്രസവവും മാത്രമല്ല, അതിലപ്പുറം ഒരു ജീവിതം മുഴുവൻ ഈ ക്രൂരൻ തകർത്ത് കളഞ്ഞില്ലേ ആ പെൺകുട്ടിയുടെ. ഇക്കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ അമ്മൂമ്മയുടെ കാമുകൻ 1.5 വയസ്സുകാരിയെ ബക്കറ്റിൽ മുക്കി കൊന്നുകളഞ്ഞത് നമ്മെ ഒരുപാട് വേദനിപ്പിച്ചു. അതിനു തൊട്ടു പിന്നിലിതാ മറ്റൊരു ദാരുണ സംഭവം കൂടി ജനങ്ങളുടെ മുന്നിലേക്ക്. ഓരോ ദിവസവും വാർത്തകളായി ഇതുപോലെ നടക്കുന്ന എത്രയെത്ര ദുരന്തങ്ങളാണ് ഈ കേരളത്തിൽ ഉയർന്നു വരുന്നത്. ഇത്തരം നരാധമന്മാർക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകാൻ നമ്മുടെ ഭരണകൂടത്തിന് കഴിയാതെ പോകുന്നതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം. ഇവരെയൊക്കെ പരസ്യമായി തൂക്കിക്കൊല്ലണം, അല്ലെങ്കിൽ അവരർഹിക്കുന്ന കടുകടുത്ത ശിക്ഷ തന്നെ നൽകണം. പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടിക്ക് സംസ്ഥാന സർക്കാർ എല്ലാ സംരക്ഷണവും നൽകണം. ആ കുഞ്ഞ് ജനിച്ച് അപകടമില്ലെങ്കിൽ ആ കുഞ്ഞിനെ വളർത്തിയെടുക്കണം. ഈ ക്രൂരനായ പിതാവിനെ ഇനി ഈ ഭൂമുഖത്ത് ജീവിക്കാൻ അനുവദിക്കരുത്, അതാണ് സത്യം. ഇന്നലെ കോടതി കരഞ്ഞുപോയിയെങ്കിൽ അതിലപ്പുറത്ത് ഒരുപാട് മാനുഷിക വശങ്ങൾ ഈ സംഭവത്തിനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.